നമസ്കാരം. വിശ്വാസവും സമുദായ പദവിയും മുതലെടുത്ത് ഫാഷൻ ഗോൾഡ് ജ്വല്ലറിയുടെ മറവിൽ കോടികൾ തട്ടിയെടുത്ത മുസ്ലിം ലീഗ് നേതാവും മുൻ എം എൽ എയുമായ എം സി കമറുദ്ദീന്റെ വീട് വളഞ്ഞ് വഞ്ചിതരായ നിക്ഷേപകരുടെ പ്രതിഷേധം. ബുധനാഴ്ചയാണ് സ്ത്രീകളടക്കമുള്ള നിക്ഷേപകർ കമറുദ്ദീന്റെ വീട്ടിലെത്തിയത്. തട്ടിപ്പ് കേസുകളിൽ ജാമ്യം ലഭിച്ചിട്ടും നിക്ഷേപകർക്ക് തുക തിരിച്ചു നൽകാതെ വഞ്ചന തുടരുന്ന കമറുദ്ദീന്റെയും ലീഗ് നേതാക്കളുടെയും നിലപാടിൽ പ്രതിഷേധിച്ചാണ് വഞ്ചിതരായ നിക്ഷേപകർ വീട്ടിലെത്തിയത്. നിക്ഷേപകർ വീട്ടിലെത്തിയതോടെ പേടിച്ചുറച്ച കമറുദ്ദീൻ വീടിനകത്ത് കയറി ഒളിച്ചു. ഇതിന്റെ ദൃശ്യങ്ങൾ നേരറിയാൻ ലഭിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക്. അല്ല തങ്ങള് റെഡി ആയിട്ടുണ്ടല്ലോ ഇരിക്കാൻ വേണ്ടി. നല്ല രീതി സംസാരിച്ചു ആദ്യം വീട്ടിലെത്തിയ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു എം സി കമറുദ്ദീൻ. തങ്ങളുടെ ജീവിതകാലത്തെ സമ്പാദ്യമാണെന്നും അത് തിരിച്ചു വേണമെന്നും പറഞ്ഞ് സ്ത്രീകളടക്കമുള്ളവർ കരഞ്ഞു പറഞ്ഞു. എന്നാൽ പോയി പണി നോക്കുന്ന മറുപടിയാണ് കമറുദ്ദീൻ നൽകിയത്. ഇതോടെയാണ് മറ്റുള്ള നിക്ഷേപകർ ചേർന്ന് വീട് വളഞ്ഞത്. കാശ് കിട്ടാതെ പോകില്ലെന്നും എത്ര നാൾ ഒളിച്ചിരിക്കുമെന്ന് കാണട്ടെ എന്നും നിക്ഷേപകർ വിളിച്ചു പറഞ്ഞു. കാശ് വാങ്ങിയിട്ട് നേതാവാണെന്ന് പറഞ്ഞു നടക്കാൻ നാണമില്ലേ എന്നും ചിലർ വിളിച്ചു ചോദിച്ചു. സംഭവം അറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി. മുസ്ലിം ലീഗ് അണികളുടെ വിശ്വാസം മുതലെടുത്താണ് കമറുദ്ദീനും സംഘവും കോടികൾ തട്ടിയത്. പലിശ വാങ്ങുന്നത് തെറ്റാണെന്ന വിശ്വാസം മുതലെടുത്താണ് ബിസിനസ്സിൽ നിക്ഷേപിച്ച് മാസാമാസം വരുമാനം നേടുക എന്ന ആശയം അവതരിപ്പിച്ചത്. ഒരു രൂപ പോലും നിക്ഷേപിക്കാതെ ജ്വല്ലറി സാമ്രാജ്യം കെട്ടിപ്പൊക്കി. ജ്വല്ലറിയുടെ 5 കമ്പനികളിലും പ്രധാന ഡയറക്ടർമാരായി. ജീവനാംശം കിട്ടിയ തുക വരെ കമറുദ്ദീൻ്റെ വാക്കുകേട്ട് നിക്ഷേപിച്ചവരുണ്ട്. മാസം 1.5 ലക്ഷത്തിലേറെ രൂപ ശമ്പളം, പാർട്ടിയുടെ ചെലവ്, വാഹനം, വിദേശയാത്ര എല്ലാം നിക്ഷേപകരുടെ പണം കൊണ്ടായിരുന്നു കമറുദ്ദീൻ നടത്തിയത്. എന്നാൽ ഒടുവിൽ ലാഭവിഹിതം നൽകാതെ കമറുദ്ദീൻ ജ്വല്ലറി പൂട്ടിയതോടെയാണ് സ്ത്രീകളടക്കമുള്ളവർ പോലീസിൽ പരാതി നൽകിയത്. ഇതിനു പിന്നാലെ പി കെ കുഞ്ഞാലിക്കുട്ടി വിഷയത്തിൽ ഇടപെട്ടു. 6 മാസത്തിനകം തുക തിരിച്ചു നൽകുമെന്ന ഉറപ്പും നൽകി. എന്നാൽ അതുണ്ടായില്ലെന്ന് മാത്രമല്ല നിക്ഷേപകരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ലീഗ് നേതാക്കൾ. 100 കണക്കിന് ആളുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ഒരു കോക്കസ് പറ്റിച്ചത്. പരാതിക്കാരിൽ ബഹുഭൂരിപക്ഷവും സ്വന്തം പ്രവർത്തകരും അനുഭാവികളുമായിട്ടും ഇരകളെ മുസ്ലിം ലീഗ് നേതൃത്വം നിർദാക്ഷിണ്യം കൈയൊഴിഞ്ഞു. സ്വർണ്ണക്കടത്തും കൊള്ളയും ബിനാമി ഇടപാടുകളും വണ്ടിച്ചെക്കുകൾ, വ്യാജവപ്പ്, കൃത്രിമരേഖ ചമക്കൽ, വഖഫ് ഭൂമി തട്ടിയെടുക്കൽ എന്നിങ്ങനെ ദീർഘമായ ചങ്ങല പോലെ കോർക്കപ്പെട്ട മാഫിയ മൂലധനത്തിൻ്റെ അഴിമതി പരമ്പരകളാണ് അന്ന് പുറത്തുവന്നത്. 104 പരാതികളിലായി പിന്നീട് കമറുദ്ദീനെ അറസ്റ്റ് ചെയ്തു. മാസങ്ങളോളം നീണ്ട ജയിൽവാസത്തിന് ശേഷം അടുത്തിടെയാണ് എം സി കമറുദ്ദീൻ പുറത്തുവന്നത്. ഇതിനുശേഷവും ചില നേതാക്കൾ പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഭീഷണി തുടങ്ങിയതോടെയാണ് നിക്ഷേപകർ വീട് വളഞ്ഞത്.